റെസിപ്പിയിൽ ഞാൻ കാണിക്കുന്നത് ഒരു ചില്ലി ചിക്കനും അപ്പവുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമുക്ക് ആദ്യം തന്നെ ചെറിയ പീസുകളായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. ഇട്ട് അതിന് നല്ലപോലെ വാഷ് ചെയ്യണം. അതിൻ്റെ ബ്ലഡൊക്കെ ശരിക്കും പോകണം. ഒരു ലൈം ഇട്ട് തന്നെ നമുക്ക് വാഷ് ചെയ്തെടുക്കാം. അതിന് വേണ്ട ഇനി ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 3 സ്പൂൺ കോൺഫ്ലവർ, 2 സ്പൂൺ മൈദ, 5 വെളുത്തുള്ളി പേസ്റ്റ്, മുട്ട അടിച്ചത്, സോയാ സോസ് 1 സ്പൂൺ, 1 സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് നല്ലപോലെ ഇതിൻ്റെ വെള്ളം കളഞ്ഞ് ഈ ചിക്കൻ വേറൊരു പാത്രത്തിൽ നമുക്ക് മാറ്റാം. അതിനുശേഷം വേണം വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനായിട്ട് ഞാൻ 3 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി 1 സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ പെപ്പർ പൗഡർ ചേർത്തു. പിന്നെ 1 സ്പൂൺ സോയാ സോസ് ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം 1 മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വിട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് 1/4 സ്പൂൺ വിനീഗർ വിട്ടുകൊടുത്ത് അതിനുശേഷം നല്ലപോലെ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലിത് വെക്കണം. ഇതെല്ലാം ഒന്ന് സെറ്റാകാനാണ്. ഇനി നമുക്ക് ഗ്രേവിക്കുള്ള ഇൻഗ്രീഡിയൻസ്: സവാള ഞാൻ ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ വേണ്ടത് മല്ലിയില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ സോയാ സോസ്, ടൊമാറ്റോ സോസ്, വിനീഗർ. പിന്നെ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഓയിൽ വേണം. ഇതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കത്തില്ല, കാരണം സാധാരണ ചൈനീസ് ഫുഡിനൊന്നും വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിച്ചാൽ ടേസ്റ്റ് വരില്ല. പാൻ വെച്ച് ഓയിൽ ചൂടായി ശേഷം നമുക്ക് ഓരോ പീസുകളായിട്ട് നോക്കി ഇട്ട് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ആകണ്ട, ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇതുപോലെ എല്ലാ പീസുകളും ഒന്ന് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം. എല്ലാം നമുക്ക് ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കാതെ കുറേശ്ശെയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഇവിടെ എല്ലാ കുറച്ച് പീസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കി വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഒത്തിരി ഫ്രൈ ആകണ്ട, ഞാൻ ഇത് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ പീസ് എല്ലാം നല്ല ഫ്രൈ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പാൻ വെച്ചിട്ട് ഗ്രേവിക്കായിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഉപയോഗിച്ച ഓയിൽ തന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കുക. പാനൊന്ന് വൃത്തിയാക്കിയിട്ട് ശേഷം വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ശരി അതൊന്നും മൂത്ത് വരാൻ നേരത്ത് ശരിക്കൊന്ന് ഒന്നൊരു ബ്രൗൺ കളർ ആകണം ഇഞ്ചിയും വെളുത്തുള്ളി. അതിനുശേഷം വേണം പച്ചമുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വിട്ട് കൊടുത്ത് അത് ഒന്ന് സോൾട്ടാക്കിയ ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് പൊടി പൊടിയായിട്ട് അരിയാം, അല്ലെങ്കിൽ ഇങ്ങനെ ക്യൂബ്സ് പോലെ തന്നെ അരിഞ്ഞെടുക്കാം നമുക്ക്. ഞാനിവിടെ ക്യൂബ്സായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അത് വിട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ചൈനീസ് ഫുഡൊക്കെ ശരിക്കും വെന്ത് അധികം പോകരുത്. സവാളയൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം. അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം. ചൈനീസ് ഫുഡെല്ലാം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം. അതിനുശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി. ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. സോയാ സോസ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, 1 സ്പൂൺ. അത് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയ ശേഷം വേണം
നമുക്ക് ടൊമാറ്റോ സോസ് ഞാൻ ഇവിടെ ഒരു 3 സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് വിട്ട് എല്ലാം ഒന്ന് യോജിക്കത്തക്ക വിധത്തിൽ ഒന്ന് ഇളക്കുക എല്ലാം ഒന്ന് മിക്സ് ആക്കി വന്നിട്ടുണ്ട് അതിനു ശേഷം ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അത് വിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ചില്ലി സോസ് ആണ് അപ്പോൾ ഞാൻ ചില്ലി സോസ് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഒരു എരിവിന് വേണ്ടി മുളക് പൊടി ഇട്ട് കൊടുത്തതാണ് ചില്ലി സോസ് നമുക്കിപ്പോൾ കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് റെഡ് ചില്ലി ഡ്രൈ റെഡ് ചില്ലി നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അടിച്ചിട്ട് ടൊമാറ്റോ സോസുമായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ റെഡ് ചില്ലി സോസ് കിട്ടും ഞാൻ ഇവിടെ എനിക്ക് ഇച്ചിരി എരിവിന് വേണ്ടി ഞാൻ മുളക് പൊടി തന്നെ ആഡ് ചെയ്തതാണ് അതിനുശേഷം ഞാൻ കോൺഫ്ലവർ ഒരു സ്പൂൺ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ അത് വിട്ട് കൊടുക്കുക അത് വിട്ട് കൊടുത്ത് ഒന്ന് യോജിപ്പിക്കുക അപ്പം എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് സവാളയ്ക്ക് അധികം ഒന്ന് വാടിപ്പോട്ടില്ല അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക ഞാൻ ഇച്ചിരി ഗ്രേവിയിലാണ് ഇതെടുത്തിരിക്കുന്നത് കാരണം ഗ്രേവിയാണ് കുറച്ചിഷ്ടം അപ്പോൾ അത് ഗ്രേവിയിൽ ആണ് എടുത്തിരിക്കുന്നത് ഇനി ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളവരാണെങ്കിൽ ഇത് ശരിക്ക് നമുക്ക് എൻ്റെ ഗ്രേവിയൊക്കെ പറ്റിച്ച് ഡ്രൈ ആയിട്ട് തന്നെ എടുക്കാം അപ്പോൾ സോസുകളൊക്കെ ചിക്കനിൽ പിടിക്കത്തക്ക വിധത്തിൽ നമ്മളെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക ഫുഡ് കളറൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഇപ്പം ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ ചില്ലി ചിക്കനാണ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം 4 മണിക്കൂർ കുതിർത്ത് വെച്ച അരിയാണിത് 2 കപ്പ് അരി എടുത്തിട്ടുണ്ട് 1 കപ്പ് ചോറ് പിന്നെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെയാണ് ഞാൻ അരയ്ക്കാൻ പോകുന്നത് അത് ഞാൻ അരിയിട്ട് കൊടുത്ത് അതിനുശേഷം 1 കാൽ സ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി അതൊരു 6 മണിക്കൂർ ഞാൻ വെക്കുവാണ് ഇത് പുളിക്കാൻ വേണ്ടി ഞാൻ വെക്കുവാണ് അതിനുശേഷം ആണ് ഞാൻ ഉപ്പും പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുളിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് 6 മണിക്കൂറിന് ശേഷം നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മാവ് കറക്റ്റായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇനി വേണം നമുക്ക് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് അതിനായിട്ട് ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് മധുരം ആവശ്യം ഇനിയും വേണ്ടവരാണെങ്കിൽ 1/2 സ്പൂൺ കൂടെ ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വിട്ട് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം അപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതേ അപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് ഞാൻ ചട്ടി വെച്ച് ഒരു തവി ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക ഇപ്പോൾ നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് കറക്റ്റ് എനിക്ക് അപ്പത്തിൻ്റെ മാവ് ഈ ഒരു ലെവലിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇതൊരു 1 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക അതിപ്പം നല്ല ചുറ്റുമുരിഞ്ഞ് അപ്പം കിട്ടിയിട്ടുണ്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് നമുക്ക് പെറുക്കി എടുക്കാം ഇപ്പം 2-ാമത്തപ്പവും ഞാൻ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണിത് ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അരിയും ചോറ് തേങ്ങയും ഈസ്റ്റും മാത്രം നല്ല മൊരിഞ്ഞ അപ്പമാണ് അപ്പോൾ ഇതും ചില്ലി ചിക്കനുമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം താങ്ക് യു